എല്ലാവർക്കും 75ാം സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. രാജ്യം സ്വാതന്ത്ര്യ അമൃത മഹോത്സവം ആഘോഷിക്കുന്ന ഈ വേളയിൽ കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ തയ്യാറാക്കിയ പഠനാത്മക വീഡിയോ ആണ് ജണ്ട ഊഞ്ച രഹേ ഹമാര. ഒരു രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ചിഹ്നങ്ങളിലൊന്നാണ് ദേശീയ പതാക. സ്വാതന്ത്ര്യദിനത്തിലെയും റിപ്പബ്ലിക് ദിനത്തിലെയും പ്രഥമവും പ്രധാനപ്പെട്ടതുമായ ചടങ്ങാണ് പതാക ഉയർത്തൽ. അന്നേ ദിവസം ദേശവ്യാപകമായി ഇത് നിർവഹിക്കുന്നു. എല്ലാ ഭാരതീയനും ഇതിൽ അഭിമാനം കൊള്ളുന്നു. പതാക ഉയർത്തൽ ചടങ്ങ് നിർവഹിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചെയ്തു കാണിക്കുന്നത്. ഓരോ പൌരനും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ദേശീയ പതാക നിയമങ്ങളും നിയന്ത്രണങ്ങളും ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അവരുടെ ട്രെയിനിങ്ങിന്റെ സിലബസിൽ പെട്ടതാണ് ഇതെല്ലാം. ദേശീയ പതാക ഹോയിസ്റ്റ് ചെയ്യുന്നതും സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പതാക ബ്രേക്ക് ചെയ്യുന്നതിനും തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് ലളിതമായി ചെയ്തു കാണിക്കുന്നത് കൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ദീർഘകാലം നീണ്ടുനിന്ന ഭാരത സ്വാതന്ത്ര്യ സമരം അതിന്റെ ഫലപ്രാപ്തിയുടെ പാരമ്യത്തിലെത്തിയത് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രതീകമായി ദേശീയ പതാക ഉയർത്തപ്പെട്ടപ്പോഴാണ്. നമ്മുടെ ദേശീയ പതാക ഈ വിധം സ്വതന്ത്രമായി പാറിപ്പറക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുവാൻ ആയിരക്കണക്കിന് ദേശസ്നേഹികളുടെ ജീവൻ ബലികഴിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ധീരസേനാനികൾ ആദരവോടെ സ്മരിച്ചുകൊണ്ട് ജണ്ട ഊഞ്ച രഹേ ഹമാര എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. ഗുഡ് മോർണിംഗ് ഡിയർ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്. എന്റെ പേര് ദീപു. ഞാൻ കോഴിക്കോട് ജില്ലയിലെ കാലിക്കറ്റ് റോവേഴ്സ് ഓപ്പൺ റോവർ കൂവിലെ RSL. ഇത് ഹാദി മുഹമ്മദ്, രാജപുരസ്കാർ സ്കൗട്ടും JDT സ്കൂളിലെ വിദ്യാർത്ഥിയുമാണ്. ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫ്ളാഗ് ഹോയിസ്റ്റിംഗ് നടക്കുന്നതെന്നും ഫ്ളാഗ് മാസ്റ്റിന്റെയും ഫ്ളാഗിന്റെയും പാർട്സിനെ പറ്റിയുമാണ് പറയാൻ പോകുന്നത്. എന്നാൽ നമുക്ക് ഫ്ളാഗ് ഏരിയയിലേക്ക് നീങ്ങാം. നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് നമ്മുടെ ഫ്ളാഗ് മാസ്റ്റിനെ പറ്റിയിട്ടാണ്. നമുക്ക് നമ്മളെ താഴത്ത് പറയുന്ന ആ ഒരു പോർഷന് നമ്മൾ പറയുന്ന പേരാണ് ബട്ട്. അതുപോലെ തന്നെ ബട്ട് കഴിഞ്ഞിട്ട് നമ്മളുടെ ഇതാണ് നമ്മളുടെ ഫ്ളാഗ് പോൾ. ഫ്ളാഗ് പോളാണ് ഈ കാണുന്നത്. ഈ കമ്പിയാണ് നമ്മളുടെ ഫ്ളാഗ് പോൾ എന്ന് പറയുന്നത്. അതേപോലെ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളുടെ ക്ലീറ്റാണ്. ക്ലീറ്റ് നമ്മൾ സാധാരണഗതിയിൽ ക്ലീറ്റ് സ്ക്വയർ ലാഷിംഗ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലീറ്റ് കിട്ടുന്നത്. അതിനുശേഷം ക്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമുക്കിവിടെ കയറുണ്ടാവും. ആ റോപ്പ് പറയുന്ന പേരാണ് ഹേലിയാർഡ്. ഈ ഹേലിയാർഡിന് ശേഷം ഏറ്റവും മുകളിലേക്ക് വളയം കാണാൻ പറ്റുന്നുണ്ട്. ആ വളയം അതിന്റെ മുകളിൽ അനുബന്ധിക്കുന്നതാണ് മാസ്റ്റ് ഹെഡ് എന്ന് പറയുന്നത്. ഹേലിയാർഡും സ്റ്റിയർ റോപ്പും ഫ്ളാഗ് പോളിൽ ഫിക്സ് ചെയ്യുന്ന ഭാഗമാണ് ക്ലീറ്റ്. ഇനി ക്ലീറ്റ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായി നമ്മുടെ റോപ്പ്. റോപ്പ് എടുത്തതിന് ശേഷം റോപ്പ് ഫ്ളാഗ് പോളിന്റെ മുകളിൽ ഒരു ക്ലൗബിച്ചിടുക. കൊടിമരം. കൊടിമരത്തിന് 18 മുതൽ 20 അടി വരെ ഉയരം ആകാവുന്നതാണ്. തറയിൽ നിന്നും 3.5 ഉയരത്തിലായി കൊടിമരത്തിൽ ക്ലീറ്റ് ഉറപ്പിച്ചിരിക്കണം. കൊടിയുടെ വീതിയേക്കാൾ കുറഞ്ഞത് 1.5 അടിയെങ്കിലും നീളമുള്ള സ്റ്റേ റോപ്പ് കൊടിയുടെ ഒരു വശത്ത് ഉള്ളിൽ കൂടി കയറ്റി തുന്നിച്ചേർത്തിരിക്കണം. ക്ലീറ്റ് കൊടിമരത്തിനോട് ബന്ധിപ്പിക്കുന്നത് സ്ക്വയർ ലാഷിംഗിലൂടെ ആയിരിക്കണം. നല്ലവണ്ണം ടൈറ്റ് ആവുന്ന രീതിയിൽ സ്ക്വയർ ലാഷിംഗ് ചെയ്യുക.
മൂന്ന് തവണ ഇതുപോലെ ചുറ്റുക. അതിനുശേഷം രണ്ട് തവണ ഫ്ലാപ്പിംഗ് ചെയ്യുക. ഫ്ലാപ്പിംഗ് ചെയ്തതിന് ശേഷം ഏത് ബാ നമ്മളിപ്പം ഫ്ലാഗ് പോളിലാണ് തുടങ്ങിയിരിക്കുന്നത്, ക്ലൗ ഇച്ചിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഇത് അവസാനിക്കുന്നത് ഈ ഒരു ക്ലീറ്റിന്റെ മുകളിലായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ക്ലൗഹിച്ചിട്ട് അവസാനിപ്പിക്കുക. ഈ റോപ്പ് ഫ്ലാഗ് പോളിന്റെ മുകൾ അഗ്രത്തുള്ള മാസ്റ്റ് ഹെഡിൽ നിന്ന് താഴത്തേക്ക് തൂക്കിയിട്ടിരിക്കുന്നതാണ്. ഈ റോപ്പിന്റെ രണ്ട് അഗ്രങ്ങളിലാണ് ഫ്ലാഗ് കെട്ടുന്നത്. ഇനി കാണിക്കാൻ പോകുന്നത് നാഷണൽ ഫ്ലാഗ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നതാണ്. ഫ്ലാഗ് എങ്ങനെ അൺഫോൾഡ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ഇതിന്റെ അകത്ത് സാഫ്രോൺ കളർ മുകളിൽ വരുന്ന രീതിയിലും ഗ്രീൻ കളർ താഴത്ത് വരുന്ന രീതിയിലും ഓപ്പൺ ചെയ്യാം. ഈ ഫ്ലാഗിന്റെ അകത്ത് ഈ ഒരു പോർഷൻ, ഈ ഒരു പോർഷനെ നമ്മൾ പറയുന്ന പേരാണ് സീം. ഈ സീമിന്റെ ഉള്ളിൽ കൂടെ നമ്മളൊരു റോപ്പ് കടത്തി വിട്ടിട്ടുണ്ട്. ഈ റോപ്പിന്റെ ഒരറ്റത്ത് നമ്മൾ ഐ സ്പ്ലൈസിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ മുകളറ്റത്ത് ഒരു ഐ സ്പ്ലൈസിങ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ ടോഗിളാണ് കടത്തി വിട്ടിട്ടുള്ളത്. ഈ ഒരു മരത്തിന്റെ കഷ്ണത്തിന് പറയുന്ന പേരാണ് ടോഗിൾ. ഈ സീമിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് ഫ്ലൈ. നമ്മുടെ നാഷണൽ ഫ്ലാഗ് റെക്ടാംഗുലർ ഷേപ്പിലാണ്. ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആന്ധ്രാപ്രദേശുകാരനായ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനിയും കൂടിയായ ബംഗാളി വെങ്കയ്യാണ്. നാഷണൽ ഫ്ലാഗിൽ മൂന്ന് കളറുകളായിട്ടാണുള്ളത്. മൂന്ന് കളറുകളിനകത്ത് മോൾ ഭാഗത്ത് സാഫ്രോണും നടുഭാഗത്ത് വൈറ്റും താഴ്ഭാഗത്ത് പച്ചയുമാണ് നിറം. നടുവിലായി ബ്ലൂ കളറിൽ 24 സ്പോക്സോട് കൂടിയ അശോക ചക്രമുണ്ട്. പതാക ക്യാരി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഇനി പറയുന്നത്. പതാക ക്യാരി ചെയ്യുമ്പോൾ ഒരു കാരണവശാലും മണ്ണിൽ പതാക തട്ടാൻ പാടില്ല. അതേപോലെ ചെളിയിലോ വെള്ളത്തിലോ പതാക വീഴാൻ പാടില്ല. ഇത്രയും കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് ഫ്ലാഗ് പോളിന്റെ അടുത്തേക്ക് നീങ്ങാം. ഫ്ലാഗ് പോളിലുള്ള ഈ ഒരു റോപ്പിന്റെ ഒരറ്റം എടുത്തിട്ട് മുകളിലേക്ക് പോകുന്ന, നമ്മുടെ ഫ്ലാഗ് മുകളിലേക്ക് പോകുന്ന ഭാഗത്ത് ഒരു ബോലൈൻ കെട്ടുക. ഈ ഫ്ലാഗ് പോളിലുള്ള ഈ കയറിന്റെ ഒരറ്റത്ത് ബോലൈൻ കെട്ടുക. ഈ ബോലൈൻ കെട്ടുന്നത് എന്തിനാണെന്ന് വെച്ചാല് ഫ്ലാഗ് ഏറ്റവും മുകളിലേക്ക് പോകുന്ന ടോഗിളിന്റെ ഭാഗത്ത് നമ്മൾ ടോഗിളിനെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബോലൈൻ കെട്ടുന്നത്. ബോലൈൻ കെട്ടുന്നത് ശ്രദ്ധിക്കുക. ആദ്യം ഒരു ചെറിയൊരു വളയുണ്ടാക്കുക. ആ വളയത്തിന്റെ ഉള്ളിൽ കൂടെ റോപ്പ് എടുക്കുക. അതിനുശേഷം പുറത്തുള്ള റോപ്പിനെ ചുറ്റി തിരിച്ച് ആ വളയത്തിന്റെ ഉള്ളിലേക്ക് തന്നെ ഇടുക. എന്നിട്ട് താഴത്തുള്ള റോപ്പിനെ ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്യുക. നമുക്ക് ചെറിയ വളയം മതി, അതുകൊണ്ടാണ് ഇത്ര ചെറുതാക്കി ബോലയം കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ബോലൈൻ ഈ ടോഗിളിന്റെ ഉള്ളിലേക്ക് ഇടുക, എന്നിട്ട് ടൈറ്റ് ചെയ്യുക. നമ്മൾ ഒരു എൻഡ് ഇവിടെ ബോലൈൻ കെട്ടി ഫിക്സ് ചെയ്തു. രണ്ടാമത്തെ എൻഡ് ഇതേപോലെ ഒരു ലൂപ്പ് ഇവിടെ ഉണ്ട്. ഈ ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഷീറ്റ് ബെൻഡ് കെട്ടുക. ഷീറ്റ് ബെൻഡ് കെട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇത് പ്ലാസ്റ്റിക് റോപ്പ് ആണെങ്കിൽ ഡബിൾ ഷീറ്റ് ബെൻഡും സാധാ കോട്ടൺ റോപ്പ് ആണെങ്കിൽ ഷീറ്റ് ബെൻഡും കിട്ടിയാൽ മതി. ഈ ഒരു റോപ്പിനെയാണ് ഹേലിയാർഡ് എന്ന് പറയുന്നത്. ഫ്ലാഗിന്റെ രണ്ടറ്റവും നമ്മളിപ്പം ഈ ഒരു ഫ്ലാഗ് പോളുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്.
ഇനി നമുക്ക് എങ്ങനെയാണ് ഹോയിസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഹോയിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടോഗിളുള്ള ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഡ്രോപ്പ് വലിക്കുക. ഡ്രോപ്പ് ക്ലീറ്റിൽ എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നതെന്ന് നോക്കാം. നമുക്കിവിടെ ക്ലൗവിച്ച് കൊണ്ട് ക്ലീറ്റിൽ നമ്മുടെ സ്റ്റേ റോപ്പ് ബന്ധിപ്പിക്കാം. ഫ്ലാഗ് ഹോയിസ്റ്റിംഗിനായി തയ്യാറെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മുടെ ദേശീയ പതാക. ഓരോ ദേശീയ പതാകയും അതിൻ്റെ സ്വഭാവമനുസരിച്ച് ചില പ്രത്യേക ലക്ഷണങ്ങളെ പ്രതീകാത്മകമായി പ്രതിനിധാനം ചെയ്യുന്നു. നമ്മുടെ ദേശീയ പതാക ത്യാഗം, സത്യം, ധർമ്മം, ഐശ്വര്യം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. കൂടാതെ അത് നമുക്ക് ഓരോരുത്തർക്കും രാജ്യത്തോടുള്ള അഭിമാനത്തെയും ദേശസ്നേഹത്തെയും കൂടി സൂചിപ്പിക്കുന്നു. തന്റെ രാജ്യത്തോടുള്ള കടമ നിർവഹിക്കുമെന്ന പ്രതിജ്ഞ എടുക്കുന്നതിലൂടെ ഓരോ പൗരനും ദേശസ്നേഹിയായിരിക്കുവാനും നിയമവിധേയനായിരിക്കുവാനും ഇന്ത്യൻ യൂണിയനോട് ബഹുമാനമുള്ളവനായിരിക്കുവാനും കടപ്പെട്ടിരിക്കുന്നു. ദേശീയ പതാകയെ സല്യൂട്ട് ചെയ്ത് ആദരിക്കുന്നത് പ്രതിജ്ഞയ്ക്ക് അനുരൂപമായി രാജ്യത്തോടുള്ള കൂറും ഭക്തിയും പ്രദർശിപ്പിക്കുവാനുള്ള മാർഗങ്ങളിലൊന്നാണ്. നമ്മുടെ ദേശീയ പതാക ചതുരാകൃതിയിലാണ്. ദേശീയ പതാകയുടെ വലിപ്പം 3:2 എന്ന അംശബന്ധത്തിലാണുള്ളത്. ഇതിനെ 3 തുല്യ ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. മുകളിൽ കുങ്കുമനിറം, നടുവിൽ വെള്ള, താഴെ പച്ച എന്നിങ്ങനെ. മുകളിലെ കുങ്കുമനിറം ത്യാഗമനോഭാവത്തെയും ധൈര്യത്തെയും സൂചിപ്പിക്കുന്നു. വെള്ളനിറം സമാധാനത്തെയും പരിശുദ്ധിയെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. ഏറ്റവും താഴെയുള്ള പച്ച നിറം ഭാരതത്തിന്റെ ഐശ്വര്യത്തെയും സൂചിപ്പിക്കുന്നു. നടുവിലായി നീല നിറത്തിലുള്ള അശോക ചക്രം അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇത് അഹിംസയെയും ധർമ്മത്തെയും പുരോഗതിയെയുമാണ് സൂചിപ്പിക്കുന്നത്. പതാക കൈകാര്യം ചെയ്യേണ്ട വിധം, പതാകയുടെ കൃത്യമായ പ്രദർശനം. ദേശീയ പതാക കൈകാര്യം ചെയ്യുമ്പോഴും പ്രദർശിപ്പിക്കുമ്പോഴും പരമ്പരാഗതമായി ശ്രദ്ധിച്ചു പോരുന്ന ചില നിയമങ്ങളുണ്ട്. കുങ്കുമനിറം മുകളിൽ വരത്തക്ക വിധം കഴിയുന്നതും എല്ലാ വർണ്ണങ്ങളും അശോക ചക്രവും കാണത്തക്ക വണ്ണം ദേശീയ പതാക പ്രദർശിപ്പിക്കണം. പതാക തുറസായ സ്ഥലത്താണെങ്കിൽ കാലാവസ്ഥ എന്തുതന്നെ ആയിരുന്നാലും പുലർന്നതിനു ശേഷം ഉയർത്തേണ്ടതും അസ്തമയത്തിനു മുൻപ് താഴ്ത്തേണ്ടതുമാകുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം പൊതുമന്ദിരങ്ങൾക്ക് മുകളിൽ രാത്രിയും പതാക പ്രദർശിപ്പിക്കാവുന്നതാണ്. തല കീഴായ രീതിയിൽ പതാകയോ അതിന്റെ ചിത്രമോ പ്രദർശിപ്പിക്കരുത്. അഴുക്കു പുരണ്ടതോ കീറിപ്പറിഞ്ഞതോ ആയ രീതിയിൽ പതാക പ്രദർശിപ്പിക്കുന്നതും അതിനെ അവഹേളിക്കുന്നതിന് സമമാണ്. പതാക നിയമമനുസരിച്ച് പതാക എന്ന പോലെ തന്നെ കൊടിമരവും കൊടി ഉയർത്താൻ ഉപയോഗിക്കുന്ന ചരടും നല്ല രീതിയിൽ ഉപയോഗയോഗ്യമായി വെക്കേണ്ടതാണ്. പ്ലാസ്റ്റിക് പതാകകൾ ഒരു കാരണവശാലും ദേശീയ പതാകയായി ഉപയോഗിക്കാൻ പാടില്ല. ഇത്തരം പ്രവൃത്തികൾക്ക് 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ലഭിക്കുന്നതായിരിക്കും. നിർമ്മാർജ്ജനം.
തീർത്തും ഉപയോഗിക്കാനാവാത്ത വിധം മോശമായാൽ ദേശീയ പതാകയെ അതിൻ്റെ അന്തസ്സിന് യോജിച്ച വിധം നിർമ്മാർജ്ജനം ചെയ്യണം. ദുഃഖാചരണ സമയങ്ങളിൽ പതാക ഉയർത്തുന്നതിനെ സംബന്ധിച്ച് രാഷ്ട്രപതിയുടെ പ്രത്യേക ഉത്തരവ് പ്രകാരം ദേശീയ ദുഃഖാചരണ വേളയിൽ ത്രിവർണ പതാക പകുതി താഴ്ത്തിക്കെട്ടാവുന്നതാണ്. ഈ സമയത്ത് എന്നുവരെ ഈ സ്ഥിതി തുടരണമെന്നും രാഷ്ട്രപതി തന്റെ ഉത്തരവിൽ സൂചിപ്പിക്കാറുണ്ട്. പകുതി താഴ്ത്തിക്കെട്ടുന്ന വേളയിലും ചില ആചാരമര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. ആദ്യം ദേശീയ പതാക മുഴുവനായി ഉയർത്തുന്നു. അതിനുശേഷം മാത്രമേ സാവധാനം താഴേക്കിറക്കി പകുതിയിലെത്തിച്ച് ദേശീയ പതാക കെട്ടാറുള്ളൂ. പകുതി താഴ്ത്തിക്കെട്ടിയ അവസ്ഥയിൽ നിന്നും ദേശീയ പതാക പൂർണ്ണമായും ഉയർത്തിയതിനു ശേഷം മാത്രമേ താഴെ ഇറക്കാവൂ. ഫ്ളാഗ് ലോവറിംഗ് ആണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഫ്ളാഗ് ലോവറിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ റോപ്പിൻ്റെ ഭാഗമായ ഹേലിയാഡ്, ഹേലിയാഡിനെ ലൂസാക്കുക. സാവധാനത്തിൽ ഫ്ളാഗ് താഴ്ത്തുക. താഴ്ത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സാവധാനത്തിൽ താഴ്ത്തുക. ഒരു കാരണവശാലും ഫ്ളാഗ് താഴ്ത്ത് വീഴാൻ പാടില്ല, മണ്ണിൽ വീഴാൻ പാടില്ല. ഫ്ളാഗ് താഴ്ത്തിയ ശേഷം ഇവിടെ നമ്മൾ ബന്ധിച്ചിരിക്കുന്ന ബോലൈൻ കഴിക്കുക. ഫ്ളാഗ് പോളിൽ നിന്ന് ഫ്ളാഗിനെ മാറ്റി അതിനുശേഷം ഫ്ളാഗ് എങ്ങനെയാണ് മടക്കുന്നത് എന്നതാണ് കാണിക്കാൻ പോകുന്നത്. ഫ്ളാഗ് മടക്കുന്ന സമയത്ത് ആദ്യം അടിഭാഗം ആദ്യം മുകളിലേക്ക് മടക്കുക. അതിനുശേഷം സാഫ്രോൺ കളർ താഴത്തേക്ക് മടക്കുക. ഇനി നമ്മളിവിടെ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ അസോസിയേഷൻ ഫ്ളാഗ് ബ്രേക്കിംഗ് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ അസോസിയേഷൻ ഫ്ളാഗ് ടൈ ചെയ്ത് ഇങ്ങനെയാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. ഇങ്ങനെ സൂക്ഷിക്കുന്ന ഫ്ളാഗ് നമ്മളിപ്പം ഇവിടെ അൺഫോൾഡ് ചെയ്ത് എങ്ങനെയാണ് ബ്രേക്കിങ്ങിനുള്ള പ്രൊസീജിയേഴ്സിലേക്ക് കടക്കാൻ പോവുകയാണ്. ആദ്യം ഫ്ളാഗ് പോളിന്റെ മുകളിലുള്ള ബോപ്പിൽ എങ്ങനെയാണ് ഫ്ളാഗ് ബന്ധിക്കുന്നത് എന്നതാണ് കാണിക്കുന്നത്. അതിനായി ആദ്യം നമ്മുടെ റോപ്പിന്റെ ഒരു വശം എടുത്ത് അതിൽ ഒരു ബോലൈൻ കെട്ടുക. ഇപ്പൊ നമുക്കിവിടെ ചെറിയൊരു വലയം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു വലയത്തിന്റെ ഉള്ളിലേക്ക് വേണം നമ്മൾ ഫ്ളാഗിന്റെ മുകളിലുള്ള നമ്മുടെ ടോഗിൾ കയറ്റി വെക്കുക. അതിനുശേഷം രണ്ടാമത്തെ എൻഡ് എടുത്ത് ഈ ലൂപ്പിനുള്ളിൽ നമ്മൾ ഡബിൾ ഷീപ്പ് എൻഡോട് കൂടിയാണ് ബന്ധിക്കുന്നത്. ഇനി നമുക്ക് ഫ്ളാഗ് ബ്രേക്ക് ചെയ്യാം. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പതാക കടും നീല നിറത്തിൽ പരുത്തി തുണി കൊണ്ട് 180 സെന്റിമീറ്റർ നീളത്തിലും 120 സെന്റിമീറ്റർ വീതിയിലും നിർമ്മിക്കപ്പെടുന്നു. മധ്യഭാഗത്ത് 45 സെന്റിമീറ്റർ ഉയരത്തിലും 30 സെന്റിമീറ്റർ വീതിയിലും മഞ്ഞ നിറത്തിൽ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ചിഹ്നം ഉണ്ടായിരിക്കും. ചിഹ്നത്തിന്റെ നടുവിൽ നീല നിറത്തിൽ അശോക ചക്രം കാണാം. ഇതാണ് അസോസിയേഷൻ പതാക. ഗ്രൂപ്പ് പതാകയ്ക്ക് 120 സെന്റിമീറ്റർ നീളവും 80 സെന്റിമീറ്റർ വീതിയും വേണം. ആനുപാതികമായ വലിപ്പത്തിൽ നടുവിൽ മഞ്ഞ നിറത്തിൽ ചിഹ്നവും അതിനു നടുവിൽ നീല നിറത്തിൽ അശോക ചക്രവും ചിഹ്നത്തിനു താഴെ മഞ്ഞ നിറത്തിലുള്ള അക്ഷരങ്ങളിൽ ഒറ്റ വരിയായി ഗ്രൂപ്പിന്റെ പേര് എഴുതിയിരിക്കണം. ഗ്രൂപ്പ് നാമത്തിന്റെ താഴെ സംസ്ഥാനത്തിന്റെ പേര് മഞ്ഞ അക്ഷരങ്ങളിൽ ഒറ്റ വരിയിൽ എഴുതിയിരിക്കണം. പറത്താൻ തയ്യാറാക്കിയ പതാകയിൽ സ്റ്റേ റോപ്പ് ഉണ്ടായിരിക്കും.
പതാകയുടെ വീതിയുടെ ഏതാണ്ട് ഒന്നര ഇരട്ടി നീളമുള്ള ഒരു ചരട് പതാകയുടെ ഇടതുവശത്തുള്ള അരുക് പാളിയിലൂടെ കടത്തി തുന്നിപ്പിടിപ്പിച്ചിരിക്കുന്നതാണ് സ്റ്റേ റോപ്പ്. സ്റ്റേ റോപ്പിന്റെ മുകളറ്റത്ത് ഒരു ടോഗിൾ ഉണ്ടായിരിക്കും. കീഴറ്റത്ത് ഐസ്പ്ലൈസ് ചെയ്ത് ഒരു വളയം ഉണ്ടായിരിക്കണം. ഫ്ലാഗിൽ ഓവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ കെട്ടിവെച്ചിരിക്കുന്ന ക്ലൗവിച്ച് അയക്കുക. ഈ ഒരു ക്ലൗവിച്ച് അഴിക്കുന്നതിന് മുൻപേ നമ്മൾ ഈ റോപ്പ് ഒന്ന് പിടിക്കുക. നമ്മുടെ ഫ്ലാഗ് താഴത്തേക്ക് വീണ് പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ റോപ്പ് ഇവിടെ പിടിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ക്ലൗവിച്ച് അയക്കുക. സാവധാനം സ്റ്റേ റോപ്പ് ലൂസാക്കുക.